ദിവസം നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം. പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ കണ്ണുകളും അടച്ച് എല്ലാ തരങ്ങളും തുറന്നേ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ച് താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. അവിടുത്തെ ഭയങ്കര സാന്നിധ്യത്തെ അനുഭവിപ്പാൻ കർത്താവ് അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. താങ്ക് യു ജീസസ്. സ്വർഗീയമായ ഇടപെടലുകൾക്കായി സ്തോത്രം കർത്താവേ. സ്വർഗീയമായ ദയക്കായി നന്ദി. ഞങ്ങളുടെ പ്രിയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ നടുവിൽ ഇറങ്ങി വന്നിരിക്കുന്നതിന് സ്തോത്രം. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് വലിയ അനുഗ്രഹവും വിടുതലുമാക്കി മാറ്റണം. ഈ ജനമെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ മഹാദയ ഈ ജനത്തിൻ്റെ മേൽ കർത്താവ് പകരണം. കർത്താവിൻ്റെ ശക്തിക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവിൻ്റെ കൃപയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ് സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഒരുമിച്ച് ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കാനായിട്ട് പോവുകയാണ്. ദൈവ സാന്നിധ്യത്തിനകത്ത് കർത്താവ് നമ്മളെ പൊതിഞ്ഞു പിടിക്കട്ടെ. ദൈവകൃപയ്ക്കകത്ത് കർത്താവ് നമ്മളെ ഭയങ്കരമായിട്ട് സംരക്ഷിക്കട്ടെ. ഒരുമിച്ച് നമുക്ക് പാടാം. കാഹളനാഥം കേൾക്കാറായി കുഞ്ഞാട്ടിൻ കാന്തേ, വ്യാകുലകാലം തീരാറായി ക്രൂശിൻ സാക്ഷികളെ, ആയാറിൽ നീ കണ്ടിടും ദൂത സേനകളെ, അവരുടെ നടുവിൽ എൻ പ്രിയനെ കാണാം വേഗത്തിൽ. എല്ലാവരും കൂടെ ചേർന്ന് പാടി കർത്താവിനെ നമുക്ക് ആരാധിക്കാം. കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻ കാന്തേ, വ്യാകുലകാലം തീരാറായി ക്രൂശിൻ സാക്ഷികളെ, അയാറിൽ നീ കണ്ടിടും ദൂതസേനകളെ, അവരുടെ നടുവിൽ എൻ പ്രിയനെ കാണാം വേഗത്തിൽ. അയാറിൽ നീ കണ്ടിടും ദൂതസേനകളെ, അവരുടെ നടുവിൽ ബന്ധനമോ പല ചങ്ങലയോ ഉണ്ടാകാം ഭൂവിൽ, അതിലൊരു നാളും തളരാതെ പാർത്താലതു ഭാഗ്യം. ബന്ധനമോ പല ചങ്ങലയോ ഉണ്ടാകാം ഭൂവിൽ, അതിലൊരു നാളും തളരാതെ പാർത്താലതു ഭാഗ്യം. ഒരു പക്ഷെങ്കിൽ ഇതൊരു ഒരു പഴയ പാട്ടാണ്. സ്തോത്രം. പലർക്കും അത്ര പരിചയമുള്ള ഒരു പാട്ടായിരിക്കുകയില്ല. സ്തോത്രം. ബന്ധനമോ പല ചങ്ങലയോ ഉണ്ടാകാം ഭൂവിൽ, അതിലൊരു നാളും തളരാതെ പാർത്താൽ അത് ഭാഗ്യം. വ്യാകുലയായവളെ പ്രാവേ ബാക്കായാണിവിടെ, കുതൂഹലമോടൊരു നാളിൽ നീ പാടിയിടും വേഗം. നമ്മൾ പാർക്കുന്നത് ബാഖായിലാണ്. ഈ കാലം വേഗന്ന് തീരും. ചേർന്ന് കർത്താവിനെ ഒരുമിച്ചൊന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നമുക്ക് വീണ്ടും പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ബന്ധനമോ പല ചങ്ങലയോ ഉണ്ടാകാം ഭൂവിൽ, അതിലൊരു നാളും തളരാതെ പാർത്താലതു ഭാഗ്യം. ബന്ധനമോ പല ചങ്ങലയോ ഉണ്ടാകാം ഭൂവിൽ, അതിലൊരു നാളും തളരാതെ പാർത്താലതു ഭാഗ്യം. വ്യാകുലയായവളെ പ്രാവേ വാക്കായാണിവിടെ, കുതുകലമോടൊരു നാളിൽ നീ പാടിയിടും വേഗം. വ്യാകുലയായവളെ പ്രാവേ പാക്കായാടിവിടെ, കുതുകലമോടൊരു നാളിൽ നീ പാടിയിടും വേഗം. താമസമില്ല തിരുസഭയെ കാലം തീരാറാൻ, ക്രൂശിൽ മരിച്ചവനെ വേഗം കാണാം തേജസ്സിൽ.
താമസമില്ല തിരുസഭയെ, കാലം തീരാറായി. ക്രൂശിൽ മരിച്ചവനെ വേഗം കാണാം തേജസ്സിൽ. അരികൾ എതിർത്തതിനാലേറ്റം ക്ഷീണിച്ചോ പ്രാവേ, ബിരുദ ലഭിച്ചവരന്നാളിൽ ചൂടും പൊന്മുടിയെ. ക്ഷീണിച്ചോ പ്രാവേ, ബിരുദ ലഭിച്ചവരന്നാളിൽ ചൂടും പൊന്മുടിയെ. കാകളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻ കാന്തേ, വ്യാകുലകാലം തീരാറായി ക്രൂശിൻ സാക്ഷികളെ. ആയാറിൽ നീ കണ്ടിടും ദൂതർ സേനകളെ, അവരുടെ നടുവിൽ എൻ പ്രിയനെ കാണാം. ഓ ആയാറിൽ നീ കണ്ടിടും ദൂതർ സേനകളെ, അവരുടെ നടുവിൽ എൻ പ്രിയനെ കാണാം. പലവിധ മൂഢർ കടിമകളായി പാർക്കുന്നോ പ്രാവേ, വരുമേ നിന്നുടെ പ്രിയകാന്തൻ കേദം തീർപ്പാനാ. പലവിധ മൂഢർ കടിമകളായി പാർക്കുന്നോ പ്രാവേ, വരുമേ നിന്നുടെ പ്രിയകാന്തൻ കേദം തീർപ്പാനാ. നടുവിൽ നീ പാർക്കുന്നോ പ്രാവേ, ഭൂതഗണങ്ങൾ ഒരു നാളിൽ പൂജിക്കും നിന്നെ. കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻ കാന്തേ, വ്യാകുലകാലം തീരാറായി ക്രൂശിൻ സാക്ഷികളെ. ആയാറിൽ നീ കണ്ടിടും ദൂതർ സേനകളെ, അവരുടെ നടുവിൽ എൻ പ്രിയനെ. ആയാറിൽ നീ കണ്ടിടും ദൂതർ സേനകളെ, അവരുടെ നടുവിൽ എൻ പ്രിയനെ. ഓ കഷ്ടതയോ പല പട്ടിണിയോ ഉണ്ടായിടട്ടെ, പ്രതിഫലമേറ്റം പെരുകിയിടും വാക്കാവാസികളെ. കഷ്ടതയോ പല പട്ടിണിയോ ഉണ്ടായിടട്ടെ, പ്രതിഫലമേറ്റം പെരുകിയിടും വാക്കാവാസികളെ. പ്രതികൂലത്തിൻ കാറ്റുകളാൽ ക്ഷീണിച്ചിടരുതേ, വശികാരാജൻ നിൻ കൂടെ ബോട്ടിൽ ഉണ്ടല്ലോ. പ്രതികൂലത്തിൻ കാറ്റുകളാൽ ക്ഷീണിച്ചിടരുതേ, വശികാരാജൻ നിൻ കൂടെ. ഒരുമിച്ച് പാടിയാട്ടെ. കാകളനാദം, കാകളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻ കാന്തേ, വ്യാകുലകാലം ക്രൂശിൻ സാക്ഷികളെ. ആയാറിൽ നീ കണ്ടിടും ദൂതർ സേനകളെ, അവരുടെ നടുവിൽ എൻ പ്രിയനെ. ഒരുമിച്ച് പാടികേ. ആയാറിൽ, ആയാറിൽ നീ കണ്ടിടും ദൂതർ സേനകളെ, അവരുടെ നടുവിൽ എൻ പ്രിയനെ. ഓ ആയാറിൽ നീ കണ്ടിടും ദൂതർ സേനകളെ, അവരുടെ നടുവിൽ എൻ പ്രിയനെ. ഓ ആയാറിൽ നീ കണ്ടിടും ദൂതർ സേനകളെ, അവരുടെ നടുവിൽ എൻ പ്രിയനെ. എല്ലാവരും ചേർന്ന് പാടിയട്ടെ. ആയാറിൽ നീ കണ്ടിടും ദൂതർ സേനകളെ, അവരുടെ നടുവിൽ എൻ പ്രിയനെ. വേഗത്തിൽ ആയാറിൽ നീ കണ്ടിടും ദൂതർ സേനകളെ, അവരുടെ നടുവിൽ എൻ പ്രിയനെ. എല്ലാവരും ചേർന്ന് പാടിയാട്ടെ. ആയാറിൽ നീ കണ്ടിടും ദൂതർ സേനകളെ, അവരുടെ നടുവിൽ എൻ പ്രിയനെ. കാണാം വേഗത്തിൽ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ആയാറിൽ നാം കണ്ടിടും ദൂതർ സേനകളെ, അവരുടെ നടുവിൽ എൻ പ്രിയനെ കാണാം മേഘത്തിൽ. നിശ്ചയമായിട്ടും പ്രിയരെ, ആയാറിൽ എത്രയും വേഗം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്
തൻ്റെ സഭയ്ക്ക് വേണ്ടി വെളിപ്പെടാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ ആത്മാവിൽ കർത്താവിനെ ഒരുമിച്ചൊന്ന് സ്തുതിച്ച് ആരാധിച്ചാട്ട്. ഇതാണ് സഭയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്ന നിങ്ങളെല്ലാവരെയും ഞാൻ സ്നേഹത്തോടെ ബഹുമാനത്തോടെ മോർണിംഗ് ഗ്ലോറിയുടെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. നമ്മളൊരുമിച്ച് എല്ലാ ദിവസവും എന്നതുപോലെ പ്രാർത്ഥനയ്ക്കകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഹൃദയങ്ങളെ മുഴുവൻ ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കി, കണ്ണുകളെല്ലാം കർത്താവിൻ്റെ സന്നിധാനത്തിൽ അടച്ച്, അതരങ്ങളെല്ലാം ദൈവം ഭാഗം തുറന്ന് നമുക്കൊരുമിച്ച് പ്രാർത്ഥിച്ച് തുടങ്ങാം. കർത്താവിൻ്റെ മഹാദയ ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ മേൽ വെളിപ്പെട്ട് വരട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഒരു ദൈവിക പരിപാലനത്തിനായി ഒന്ന് സ്തോത്രം ചെയ്താട്ട്. ദൈവിക പരിപാലനം. ഹല്ലേലൂയ. വാ തുറന്ന് കർത്താവിനോട് സംസാരിക്കേണ്ട ഏറ്റവും വലിയ കാര്യം, കർത്താവെ, ഈ 2024 ഒരു വലിയ പരിപാലനം എനിക്ക് അനുഭവിക്കണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഒരു ഭയങ്കര പരിപാലനം നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. യഹോവ നിൻ്റെ പരിപാലകൻ, അവൻ നിൻ്റെ വകലത്തു ഭാഗത്ത് നിനക്ക് തണൽ. ദൈവത്തിൻ്റെ പരിപാലനം വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതരങ്ങളെല്ലാം ഒന്ന് തുറന്നേ, അതരങ്ങളെല്ലാം ഒന്ന് തുറന്നേ. യാത്രകളിൽ ദൈവത്തിൻ്റെ പരിപാലനം, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ദൈവത്തിൻ്റെ പരിപാലനം, ശുശ്രൂഷകളിൽ ദൈവത്തിൻ്റെ പരിപാലനം. ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ച്, ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ച്, ദൈവിക പരിപാലനം. ജീസസ്, എൻ്റെ പ്രിയരെ, കർത്താവ് നമ്മളെ പരിപാലിക്കുവാൻ തുടങ്ങിയെങ്കിലേ ഒരു ദോഷവും തട്ടാതെ വണ്ണം നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചോ, ഒരു ദോഷവും തട്ടാതെ വണ്ണം. ഇന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥനയിൽ നിങ്ങൾ പ്രവേശിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട വാക്കതാ, കർത്താവെ, ഒരു ദോഷവും തട്ടരുത്. താങ്ക് യു ലോർഡ്. ഞാൻ വീണ്ടും ആ വാക്ക് ആവർത്തിക്കാം, ഒരു ദോഷവും തട്ടാതെ വണ്ണം. ഓ റബ്ബാന ശഗൽഖമന ഗടഗദന. അപ്പാ, ഞങ്ങൾ പാർക്കുന്ന ഭവനങ്ങൾക്ക് ചുറ്റും ദൈവത്തിൻ്റെ പരിപാലനങ്ങൾ ഉണ്ടാകട്ടെ. പക്ഷി ചുറ്റി പരിപാലിക്കുന്നത് പോലെ ഞാൻ യെരുശലേമിനെ പരിപാലിക്കുമെന്ന് വായിക്കുന്നത് പോലെ ഞങ്ങൾ പാർക്കുന്ന ഭവനത്തിന് ചുറ്റും, ഞങ്ങൾക്ക് ചുറ്റും ദൈവത്തിൻ്റെ ഒരു പരിപാലനം. യേശുവിൻ്റെ നാമത്തിൽ ഒരു ദോഷവും തട്ടാത്ത വിധത്തിലുള്ള ദൈവിക പരിപാലനം ഇപ്പോൾ ഉണ്ടായി വരട്ടെ. പ്രിയരെ, നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കെതിരെ ചലിക്കുവാൻ കച്ചകെട്ടി നിൽക്കുന്ന ചില ദോഷങ്ങൾ ഉണ്ട്. പക്ഷെ നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുക, കർത്താവേ, ഒരു ദോഷവും തട്ടരുത്, ഒരു ദോഷവും തട്ടരുത്. എൻ്റെ ഗമനത്തിൽ, എൻ്റെ ആഗമനത്തിൽ ദൈവത്തിൻ്റെ പരിപാലനം വെളിപ്പെട്ട് വരട്ടെ. ഷാൽബാന റഗദൽ ഖമന ഗടഗദന റിഗദൽ ജനഗടഗദന. ഈ പ്രാർത്ഥന ആത്മനിറവിൽ പ്രാർത്ഥിക്കുവാൻ കഴിയുന്നവർ അഭിഷേകത്തിൽ പ്രാർത്ഥിച്ചു. ഇത് റെജിപ്പാസ്റ്റർക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനയല്ല, മോർണിംഗ് ഗ്ലോറിയിൽപ്പെട്ട ആർക്കെങ്കിലും ഒരാൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനയല്ല. ഈ പ്രാർത്ഥന വ്യക്തിപരമായി നമ്മുടെ കുടുംബങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യത്തക്ക വിധത്തിൽ അമീൻ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, റിഗദാന ഷന്തല റഗദൽ ഖമന ഗടഗദന റിഗദൽ ജനാധന.
എനിക്കറിയാം ഇതൊരു ദൈവീക പരിപാലനത്തിൻ്റെ ദൈവീക സംരക്ഷണത്തിൻ്റെ ആമീൻ കരുതൽ വെളിപ്പെടുന്ന ദിവസമാണ്. റഗതമനഗടഗതന നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്, യഹോവ തന്നെ സ്നേഹിക്കുന്ന ഏവരെയും പരിപാലിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ സ്നേഹിക്കുന്നവരെ ഏവരെയും പരിപാലിക്കും. പക്ഷെ നിങ്ങൾ അറിയണം, എന്നാൽ സകല ദുഷ്ടന്മാരെയും അവൻ നശിപ്പിക്കും. ഷാൽമാന റഗതൽ കമനഗടഗതന ദൈവത്തെ സ്നേഹിക്കുന്ന ആമീൻ ദൈവം സ്നേഹിക്കുന്ന സകലരെയും ദൈവം പരിപാലിക്കും. അത് പ്രോമിസാണ്, അത് പ്രോമിസാണ്. വായി തുറന്ന് പ്രാർത്ഥിച്ചോ, അങ്ങ് എന്നെ പരിപാലിക്കണം, അങ്ങ് എന്നെ പരിപാലിക്കണം, അങ്ങ് എൻ്റെ കുടുംബത്തെ പരിപാലിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഉച്ചത്തിൽ പ്രാർത്ഥിച്ചേ, ഉച്ചത്തിൽ പ്രാർത്ഥിച്ചേ, ആത്മാവിൽ പ്രാർത്ഥിച്ചേ, അഭിഷേകത്തിൽ പ്രാർത്ഥിച്ചേ, അങ്ങനെ പരിപാലിക്കണം. റഗതമനഗടഗതനം എത്ര പേർ ആത്മാവിൽ പ്രാർത്ഥിക്കും? ചിലർക്കെതിരെ തയ്യാറാക്കിയ സാത്താന്യ പദ്ധതികളെ യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ ആത്മാവ് ക്യാൻസൽ ചെയ്യട്ടെ. പകരം ദൈവിക പരിപാലനം യേശുവിൻ്റെ നാമത്തിൽ. പ്രകതമനഗടഗഥന യെശയ്യ പ്രവചനത്തിൽ വായിക്കുന്നുണ്ട്, ആമീൻ ഹാലലൂഹ്യ, അതിനെ നശിപ്പിക്കാതെ ഞാൻ പരിപാലിക്കും. പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ സൈന്യങ്ങളുടെ യഹോവ യെരുശലേമിനെ കാത്തുകൊള്ളും, അവനതിനെ കാത്ത് രക്ഷിക്കും, നശിപ്പിക്കാതെ അതിനെ പരിപാലിക്കും. യേശുവിൻ്റെ നാമത്തിൽ നശിപ്പിക്കാൻ ഒക്കാത്ത വിധത്തിൽ പരിപാലിക്കുന്ന ദൈവിക പരിപാലനം ഇപ്പോൾ ഓരോ കുടുംബങ്ങളും ആയിരിക്കുന്ന ഇടത്ത്, ഓരോ കുടുംബങ്ങളും കടന്നു പോകുന്ന ജീവിത സാഹചര്യത്തിൻ്റെ മേൽ യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെട്ട് വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പക്ഷി ചുറ്റി പരിപാലിക്കുന്നത് പോലെ യേശുവിൻ്റെ നാമത്തിൽ റഗതമനഗടഗതന ദൈവിക പരിപാലനം ആമേൻ ഇപ്പോൾ വെളിപ്പെട്ട് വരട്ടെ. കർത്താവേ, ഞങ്ങളത് ആത്മാവിൽ കാണത്തക്ക വിധത്തിൽ കർത്താവേ പരിപാലനം ഞങ്ങളുടെ മേൽ വെളിപ്പെട്ട് വരണം. റഗതമനഗട നിങ്ങളുടെ ഭവനത്തിലുള്ള എല്ലാവർക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോ, ആ പേരൊക്കെ പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചോ. കർത്താവ് ഒരു ദൈവിക പരിപാലനം എൻ്റെ കുടുംബാംഗങ്ങളുടെ മേൽ അങ്ങ് അയക്കണമേ കർത്താവ്. ഹാലലൂയ്യ, സ്തോത്ര ഭാര്യയുടെ മേൽ, ഭർത്താവിൻ്റെ മേൽ, കുഞ്ഞുങ്ങളുടെ മേൽ. ഹാലലൂയ്യ, സ്തോത്രം. സകല നന്മകളുടെ മേൽ ഒരു ദൈവിക പരിപാലനം ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ വെളിപ്പെട്ട് വരട്ടെ. റഗതൽ ജനഘടകഥന ഇന്ന് പ്രഭാതത്തിൽ അങ്ങനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയാം, ആമേൻ, ദൈവം തൻ്റെ കരുണയെ അടച്ചു കളയത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ പകരം ദൈവത്തിൻ്റെ ദയയും സത്യവും അവിടുന്ന് നിങ്ങളുടെ മേൽ അയച്ചിരിക്കും. ആമേൻ, ദയയും സത്യവും നിങ്ങളുടെ മേൽ അയച്ചിട്ട് കർത്താവ് നിങ്ങളെ പരിപാലിക്കും. അത് ദൈവത്തിൻ്റെ കരുതലിൻ്റെ ഭാഗമാണ്. എളിയവരെ നീതിയോടെ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ ദയയാണ്. യേശുവിൻ്റെ നാമത്തിൽ ന്യായത്തോടെ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ രീതിയാണ്. മയങ്ങാതെ ഉറങ്ങാതെ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ സംരക്ഷണം മയങ്ങാതെ ഉറങ്ങാതെ പരിപാലിക്കുന്ന ദൈവിക സംരക്ഷണം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ എല്ലാ കുടുംബങ്ങളുടെ മേലും പകരപ്പെടട്ടെ. ഈ പ്രാർത്ഥനകൾ ആത്മനിറവിൽ ഒരുമിച്ച് പ്രാർത്ഥിച്ച് പറ്റുമെങ്കിൽ കരങ്ങൾ അടിച്ച് അന്യഭാഷകളിൽ ആമേൻ ആരാധിച്ച് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. അന്യഭാഷയിൽ ആരാധിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള സമസ്ത മേഖലകളിലും ഒരു ദൈവിക പരിപാലനം വെളിപ്പെടട്ടെ. അത് ആരോഗ്യത്തിൽ ഉണ്ടാകട്ടെ, ആമീൻ. അത് ആയുസ്സിനോടുള്ള ബന്ധത്തിൽ ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അത് ഭവനത്തോടുള്ള ബന്ധത്തിൽ ഉണ്ടാകട്ടെ. അത് യാത്രകളോടുള്ള ബന്ധത്തിൽ ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കുഞ്ഞുങ്ങളുടെ പഠനത്തോടുള്ള ബന്ധത്തിൽ ആ ഒരു ദൈവിക പരിപാലനം ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആ പരിപാലനത്തിനകത്ത് ഒരുപാട് വാക്കുകൾ കിടക്കുക. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഹാലലൂയ്യ, സ്തോത്രം. അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ കിടക്കുന്നത് കൊണ്ട് അവൻ നിങ്ങളുടെ വാക്കിനെ വിശ്വസിച്ച് ആത്മാവിൽ അഭിഷേകത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. റഗബഹദൽഖമനഗടഗതന ആമേ, ഭീഷണികളെ നോക്കണ്ട, ആമീൻ, ശത്രു പദ്ധതികളെ നോക്കണ്ട, അപമാനങ്ങളെ നോക്കണ്ട. ദൈവം പരിപാലകനായി ഇറങ്ങിയാൽ യേശുവിൻ്റെ നാമത്തിൽ ദൈവം പരിപാലകനായി ഇറങ്ങിയാൽ ദേശത്തിൻ്റെ ആധിപത്യങ്ങൾക്ക് ചലിക്കാൻ
പറ്റത്തില്ല, പൈശാചിക മണ്ഡലങ്ങൾക്ക് ചലിക്കാൻ പറ്റത്തില്ല, ദുർഭൂത മണ്ഡലങ്ങൾക്ക് ചലിക്കാൻ പറ്റത്തില്ല. രേഖാ ഭാഷിഖാന ധനാധന റഗതൽ കമനഘടകത്തിന് ലോകത്തിൻ്റെ ഏത് ദിക്കിൽ നിന്നാണോ ഇപ്പോൾ മോർണിംഗ് ഗ്ലോറിയിൽ നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കുന്നത്, അത് എവിടെ നിന്നായാലും ആത്മാവിൽ ആത്മാവിൽ പ്രാർത്ഥിച്ചോ, ആത്മാവിൽ പ്രാർത്ഥിച്ചോ, ദൈവം നിങ്ങളെ പരിപാലിക്കും. റഗതമന ഘടകതന റഗതൽ ഖമന ഘടകതന അവിടുന്ന് നമ്മുടെ പ്രാണനെ പരിപാലിക്കും. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ അവിടുന്ന് നമ്മുടെ പ്രാണനെ പരിപാലിക്കും. ഓ, അതൊരു വലിയ ആമേൻ ദൈവ ശബ്ദമാണ്. അവിടുന്ന് നമ്മുടെ പ്രാണനെ പരിപാലിക്കും. അതുകൊണ്ട് ധൈര്യമായിട്ടൊന്ന് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രഭാതത്തിൽ ചില മരണഭയങ്ങൾ ആമേൻ ദൈവിക പരിപാലനത്തെ കണ്ടിട്ട് മാറിപ്പോകട്ടെ. ചില അപകട ഭയങ്ങൾ ദൈവത്തിൻ്റെ പരിപാലനത്തെ കണ്ടിട്ട് മാറിപ്പോകട്ടെ. ഓ, ചില രോഗഭയങ്ങൾ ദൈവത്തിൻ്റെ പരിപാലനത്തെ കണ്ടിട്ട് ആമേൻ മാറിപ്പോകട്ടെ. നമ്മൾ പാടുമല്ലോ, ശത്രു ഭീതി നീക്കി എന്നെ മാത്ര തോറും കാത്തിടുന്നു. വിശ്വസിക്കേ, യേശുവിൻ്റെ നാമത്തിൽ നിനക്കെതിരെ ഉയരുന്ന ശത്രുഭീതികളെ നിന്നിൽ നിന്ന് എടുത്തു മാറ്റിയിട്ട് ഓ റഖബഷകൽക്കമന ഘടകതിന് ആ വാക്ക് വീണ്ടും ഞാൻ ആവർത്തിക്കാം. നമുക്കെതിരെ ഉയരുന്ന ചില ശത്രുഭീതികളെ നമ്മളിൽ നിന്ന് എടുത്തു മാറ്റിയിട്ട് റഖബഷകൽക്കമന ഘടകതിന് യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ആമീൻ. ശത്രുഭീതികളെ എടുത്തു മാറ്റിയിട്ട് മാത്രത്തോറും പരിപാലിക്കുന്ന ദൈവിക പരിപാലനം യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ ഞങ്ങളുടെ മേൽ വെളിപ്പെട്ടു. ചില പാരമ്പര്യത്തിന്റെ ശക്തികളെ കർത്താവ് നീക്കിക്കളയുക. ഹല്ലേലൂയ. ചില പാരമ്പര്യത്തിന്റെ ശക്തികളെ, ചില വെല്ലുവിളികളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ കൃത്യമായിട്ട് പറയാം, തുറിച്ചു നോക്കി കാര്യങ്ങൾ മെനയുന്ന ചില ശത്രു പദ്ധതികളെ കർത്താവ് നിർവീര്യമാക്കുക. നിങ്ങളെ തൊടാൻ ഒക്കാത്ത വിധത്തിൽ, ഹല്ലേലൂയ. ശകൽഖമന ഘടകഥന റിഗദൽഖന ജന ഘടകഥന റാംഷൽമന റഗദൽഖമന ഘടകഥന തുറിച്ചു നോക്കി ദഹിപ്പിച്ചു കളയത്തക്ക വിധത്തിൽ തയ്യാറാക്കിയ ചില സാത്താന്യ പദ്ധതികൾ കർത്താവ് അത് പൊളിക്കുക. ജീസസ്, പകരം ദൈവിക പദ്ധതിക്കകത്തേക്ക് കർത്താവ് കയറ്റുക. പ്രാർത്ഥിച്ചോ, ഞാൻ പാർക്കുന്ന വീട്ടിൽ എനിക്ക് ദൈവിക പരിപാലനം വേണം. കർത്താവ്, എൻ്റെ കോമ്പൗണ്ടിൽ എനിക്ക് ദൈവത്തിൻ്റെ പരിപാലനം വേണം. ജീസസ് ലോർഡ്. ഷാധാന റഗദൽ ഖമന ഘടകതന യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ജീവകാലം മുഴുവൻ, ഹല്ലേലൂയ, എനിക്ക് ദൈവിക പരിപാലനം വേണം. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദയയും പരിപാലിക്കുന്ന മഹാനും ഭയങ്കരനുമായ ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിശ്വാസത്താൽ പ്രാർത്ഥിച്ചു, നിങ്ങളുടെ മേൽ അങ്ങനെ ഒരു ദൈവിക പരിപാലനം. എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ ഈ പ്രാർത്ഥന അമേൻ ഈ വാചകങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില ഇടങ്ങളിൽ ചില കുടുംബങ്ങളെ പരിശുദ്ധാത്മാവ് ഭയങ്കരമായി തൊടുകയും പരിശുദ്ധാത്മാവ് ചിലരെ ഭയങ്കരമായി ശക്തീകരിക്കുകയും പരിശുദ്ധാത്മാവ് ചിലരെ ഭയങ്കരമായി നിറയ്ക്കുകയും ചെയ്യുക. ദൈവിക പരിപാലനം കൊണ്ടുള്ള നിറവ്, ദൈവിക പരിപാലനം കൊണ്ടുള്ള സംരക്ഷണം, കൃപ കർത്താവ് ചിലരുടെ മേലങ്ങ് പകരുക. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ അങ്ങനെ പരിപാലിക്കണേ, ഞങ്ങളെ പരിപാലിക്കണമേ. അപ്പോൾ തന്നെ നമ്മൾ മറ്റൊരു നിയോഗത്തിൻ്റെ പ്രാർത്ഥനയ്ക്കകത്തേക്ക് പോവുക. എല്ലാവരും ചേർന്നൊന്ന് പ്രാർത്ഥിച്ചേ. ദൈവിക സംരക്ഷണവും പരിപാലനവും സൂക്ഷിപ്പും മാത്രമല്ല, കർത്താവേ ഈ തലമുറയിൽ അവിടെ തന്നെ ഉപയോഗിക്കണം. ഒന്ന് പ്രാർത്ഥിച്ചു, യേശുവേ ഈ തലമുറയിൽ അവിടെ തന്നെ ഉപയോഗിക്കണം. ആത്മശക്തിയാൽ ഒന്ന് പ്രാർത്ഥിച്ചേ. ഈ തലമുറയിൽ അവിടെ തന്നെ ഉപയോഗിക്കണമേ. ഒരു തലമുറയ്ക്ക് വേണ്ടി നിൽക്കാനുള്ള ഒരഭിഷേകം കർത്താവേ അങ്ങ് തരണേ, അങ്ങ് തരണേ. ഹല്ലേലൂയ.
നിങ്ങൾ എത്ര പേർ പ്രാർത്ഥിക്കും? എൻ്റെ തലമുറയിൽ ഒന്നിനെ ഉപയോഗിക്കണേ കർത്താവേ, എൻ്റെ തലമുറയിൽ ഒന്നിനെ ഉപയോഗിക്കണേ. ഒന്ന് എന്നെ ഉപയോഗിക്കണം, രണ്ട് എൻ്റെ തലമുറയിൽ ഒന്നിനെ ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കണം. ജീസസ് കാലഘട്ടത്തിൻ്റെ ദൈവശബ്ദമാക്കി ഒരു ഭയങ്കര അഭിഷേകം ചുമക്കുന്ന കാലഘട്ടത്തിൻ്റെ ദൈവിക പദ്ധതിയാക്കി കർത്താവ് എൻ്റെ തലമുറ ഉപയോഗിക്കണം. പരിശുദ്ധാത്മാവേ, ഇന്ന് പ്രഭാതത്തിൽ അങ്ങനെ അവിടുന്ന് ചെയ്യാൻ തുടങ്ങുന്നതിന് സ്തോത്രം. ഈ കുടുംബങ്ങളെല്ലാം ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരാ ദൈവകൃപയെ ആസ്വദിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് കരുണ കാട്ടണം. ഇന്ന് രാവിലെ ഭയങ്കര ദൈവപ്രവൃത്തി വേണം എന്ന് പറയുന്ന ദൈവജനത്തിൻ്റെ മേൽ ഓ അവിടുത്തെ സ്പർശനം ഇപ്പോൾ വെളിപ്പെടട്ടെ. ഭയന്ന് എങ്ങനെയെന്ന് ചോദിക്കുന്ന ചിലർക്ക് വേണ്ടി ദൈവിക പരിപാലനം ഇറങ്ങി വരുന്നതിന് നന്ദി. ഈ പ്രഭാതത്തിൽ ഈ കുടുംബങ്ങളെയെല്ലാം ഞാൻ അനുഗ്രഹിക്കുന്നു. മോർണിംഗ് ഗ്ലോറി ഫാമിലീസ് അനുഗ്രഹിക്കപ്പെടട്ടെ. മോർണിംഗ് ഗ്ലോറി കുടുംബങ്ങൾ ജീസസ് ദൈവിക പരിപാലനം അനുഭവിക്കട്ടെ. മോർണിംഗ് ഗ്ലോറി മിനിസ്ട്രീസ് ഒരനുഗ്രഹമാകട്ടെ. കർത്താവ് അനുഗ്രഹിക്കണം, കർത്താവ് അനുഗ്രഹിക്കണം. ഈ മിനിസ്ട്രിയെ ദൈവം ഒരത്ഭുതമാക്കണമേ. കർത്താവ് അത് ചെയ്യും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഉച്ചത്തിൽ ഒന്ന് സ്തുതിച്ച് ആരാധിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ന് രാവിലെ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒത്തിരി പ്രാർത്ഥനയോടെ, ഒത്തിരി പ്രതീക്ഷയോടെ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ചുറ്റിലും ആയിരിക്കാം. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ദൈവം എന്നെ പരിപാലിക്കും? കരമുയർത്തി ആ വചനത്തിൻ്റെ രാമയം പറഞ്ഞു, ദൈവം എന്നെ പരിപാലിക്കും. ഹല്ലേലൂയ, ദൈവം എന്നെ പരിപാലിക്കും. ആമേൻ. നമ്മൾ വേഗം ദൈവവചന ധ്യാനത്തിലേക്ക് വരാൻ പോകുന്നു. പരിശുദ്ധാത്മാവ് ഭയങ്കരമായി നമ്മെ സ്പർശിക്കുകയും പരിശുദ്ധാത്മാവ് ഭയങ്കരമായി നമ്മെ നിറയ്ക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മളിന്ന് സങ്കീർത്തനത്തിൽ നിന്നാണ് ദൈവവചനം ധ്യാനിക്കാൻ പോകുന്നത്. ദയവായിട്ട് 91 സങ്കീർത്തനം എടുത്താട്ടാണ്. 91 സങ്കീർത്തനം അതിൻ്റെ 11 വാക്യം. സങ്കീർത്തനം 91:11. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. കർത്താവ് ആ വാക്യത്തിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുവാൻ എൻ്റെ മേൽ പകർന്നിരിക്കുന്ന ഒരു വെളിപ്പാടുണ്ട്. അതിന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ആ വാക്യം നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ച്, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ഞാൻ ആ വാക്യത്തിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം പറയാം. നമ്മുടെ എല്ലാ വഴികളിലും, ആ വാക്ക് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാം, നമ്മുടെ എല്ലാ വഴികളിലും ദൂതന്മാരുടെ ഒരു പരിപാലനം ഉണ്ട്. ഇത് നമുക്കെല്ലാവർക്കും അറിയാം. യേശുവിനെ പരീക്ഷിക്കുവാൻ സാത്താൻ ഉപയോഗിച്ച ഒരു വാക്കാണ്. എപ്പോഴും പിശാച് പരീക്ഷിക്കുവാൻ ഒരുവന്റെ മുൻപിൽ വരുമ്പോൾ ന്യായമായ ഒരു കാര്യത്തെ തെറ്റായി അവതരിപ്പിച്ചായിരിക്കും
പിശാച് വരുന്നത്. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊള്ളണം. ഇപ്പോൾ വിശക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്, ന്യായമായ കാര്യമാണ്. പക്ഷേ കല്ല് അപ്പമാക്കുക എന്ന് പറയുന്ന തെറ്റായൊരു വഴിയാണ്. ഇതാണ് പിശാചിൻ്റെ രീതി. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കുമെന്നുള്ളത് വചനമാണ്. അതിന് ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് വചനമാണ്. പക്ഷേ തെറ്റായ ഒരു വഴിയുമായിട്ടാണ് യേശുവിൻ്റെ അടുക്കൽ സാത്താൻ വന്ന് നിൽക്കുന്നത്. സാത്താൻ ഈ വാക്കിന് ഉപയോഗിച്ചത് കൊണ്ട് നമ്മൾ ഇതിനെ തള്ളേണ്ട കാര്യമൊന്നുമില്ല. ഇതൊരു സത്യമാണ്. ആ വാക്യത്തിനകത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നിയൊരു വാക്കുണ്ടെന്നറിയോ? നിന്നെ കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കുമെന്ന്. ഞാൻ എന്ന വ്യക്തിയെക്കുറിച്ച്, നിങ്ങളെന്ന വ്യക്തിയെക്കുറിച്ച് ദൈവം സംസാരിക്കും, ദൈവം കൽപ്പിക്കും. ആരോട്? തൻ്റെ ദൂതന്മാരോട്. ഈ മിക്കവാറും ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനുകളെല്ലാം വായിക്കുമ്പോൾ ഹീ വിൽ കമാൻഡ് എന്ന വാക്കാണ്, കൽപ്പിക്കുമെന്ന വാക്കാണ് മിക്കവാറും ട്രാൻസ്ലേഷനിൽ പറയുന്നത്. എന്നാൽ ചില ട്രാൻസ്ലേഷനിൽ പറയുന്നത് ഒരു ദൂതനെ അതിനായി ചാർജ് ചെയ്യുമെന്ന്. ദൈവം ഒരു ദൂതനെ അപ്പോയിന്റ് ചെയ്യുകയാണ്. ഞാൻ നിങ്ങളോട് പറയും, ഇതൊരു കവിഭാവനയൊന്നുമല്ല. ദൈവം പരിപാലിക്കും എന്ന് പറഞ്ഞാൽ ദൈവം പരിപാലിക്കും എന്ന് തന്നെയാണ്. ഞാൻ വാക്ക് ഒരിക്കൽ കൂടി അണ്ടർലൈൻ ചെയ്ത് പറയാം, ഇത് കവിഭാവനയല്ല. ദൈവത്തിൻ്റെ പരിപാലനം നമുക്ക് ചുറ്റും ഉണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് ഏതു പശ്ചാത്തലത്തിലാണ് പറയുന്നതെന്ന് നിങ്ങൾ അറിയണം. രാത്രിയിൽ വരാൻ പറ്റുന്ന ചില പ്രശ്നങ്ങളുണ്ട്, പകലിൽ പറക്കുന്ന അസ്ത്രങ്ങളുണ്ട്, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരികളുണ്ട്, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരങ്ങളുണ്ട്, നിന്റെ വശത്ത് വീഴുന്ന ആയിരങ്ങളെ നിനക്ക് കാണേണ്ടതായി വരും. ചിലപ്പോൾ വലതുവശത്ത് പതിനായിരങ്ങൾ വീഴുന്നത് ഒരുപക്ഷെ നീ കാണും. ഈ ഒരു പശ്ചാത്തലത്തിലാ പറയുന്നത്, ഞാൻ നിന്നെ പരിപാലിക്കും. അപ്പോൾ തന്നെ അനർത്ഥങ്ങൾ തൊടാതിരിക്കത്തക്ക വിധത്തിൽ, ബാധകൾ അടുക്കാതിരിക്കത്തക്ക വിധത്തിൽ, ആ ദൈവിക സംരക്ഷണത്തിൻ്റെ, ദൈവിക പരിപാലനത്തിൻ്റെ ആഴം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്. ഞാൻ ഒന്നുകൂടെ വേണമെങ്കിൽ ആ ലിസ്റ്റ് ഒന്ന് പറയാം. എപ്പോഴാണ് എല്ലാ വഴികളിലും ദൂതൻ്റെ കാവൽ ഉണ്ടാകത്തക്ക വിധത്തിൽ നമ്മെക്കുറിച്ച് ദൂതനോട് ദൈവം കൽപ്പിക്കുന്നത്? രാത്രികളിൽ നമുക്കെതിരെ പുറപ്പെടുന്ന ചില എതിരികൾ ഉണ്ടാകുമ്പോൾ, പകലിൽ നമുക്കെതിരെ പറക്കുന്ന ചില അസ്ത്രങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇരുട്ടിൽ നമുക്കെതിരെ സഞ്ചരിക്കുന്ന ചില മഹാമാരികൾ ഉണ്ടാകുമ്പോൾ, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന ചില സംഹാരങ്ങൾ നമുക്കെതിരെ ഉണ്ടാകുമ്പോൾ, നമ്മുടെ വശത്ത് ആയിരം പേര് വീണു തുടങ്ങുമ്പോൾ, നമ്മുടെ വലതുവശത്ത് പതിനായിരം പേര് വീണു തുടങ്ങുമ്പോൾ, ഹല്ലേലൂയ, നമുക്കെതിരെ അനർത്ഥങ്ങൾ നിൽക്കുമ്പോൾ, നമുക്കെതിരെ ബാധകൾ നിൽക്കുമ്പോൾ, ഈ പറയുന്നതൊന്നും നമ്മെ തൊടാതിരിക്കത്തക്ക വിധത്തിൽ നമ്മുടെ എല്ലാ വഴികളിലും, ഞാൻ ആ വാക്ക് വീണ്ടും ആവർത്തിക്കാം, എല്ലാ വഴികളിലും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ ഒരു കാവൽ
ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൂതന്മാരുടെ ഒരു പ്രൊട്ടക്ഷൻ ഞാൻ നിങ്ങളോട് ആത്മാവിൽ പ്രവചിച്ചു പറയാം. ദൈവം അങ്ങനെ ചില ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ ആരാ വിശ്വസിക്കുന്നത്? ദൈവം കൽപ്പിച്ചു വച്ചിരിക്കുകയാണ്. ഞാൻ പറയാം, ഈ പറയപ്പെട്ട ലിസ്റ്റിന്റെ ഉള്ളിൽ എന്തൊക്കെ വരാം, അത് മന്ത്രവാദമാകട്ടെ, അത് ആഭിചാരമാകട്ടെ, അത് ദുർഭൂതമണ്ഡലങ്ങളാകട്ടെ, അത് അന്യാരാധനകളാകട്ടെ, അത് ഏതു വിധത്തിൽ സഞ്ചരിക്കുന്നതാകട്ടെ, കൽപ്പിച്ചാക്കിയ ദൂതന്റെ ഒരു പ്രൊട്ടക്ഷൻ നമ്മുടെ മേൽ കിടക്കുക. സ്തോത്രം. ഞാൻ പറഞ്ഞത് കവിഭാവനയല്ല, ഇത് സംരക്ഷണം തന്നെയാണ്. ഹല്ലേലൂയ. കാരണം ഇന്നലകളിൽ ദൈവം അത് ചെയ്തിട്ടുണ്ട്. ഈ സംരക്ഷണത്തെക്കുറിച്ച് ദൈവവചനം ആവർത്തിച്ചു പറയുന്നുണ്ട്. നിങ്ങൾ 34 സങ്കീർത്തനത്തിലേക്ക് വന്നേ, 7 വാക്യം നോക്കിയേ, യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടുവിക്കുന്നു. യഹോവയുടെ ദൂതൻ ഇറങ്ങുക, പാളയം ഇറങ്ങി എന്ന് വിടുവിക്കുക. ഒരുപക്ഷെ നിങ്ങൾ പേടിച്ചും നിങ്ങൾ ഭയന്നുമൊക്കെ ആയിരിക്കും ചില പ്രത്യേക സാഹചര്യങ്ങൾ നിമിത്തം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഞാൻ നിങ്ങളോട് ആത്മാവിൽ പ്രവചിച്ചു പറയാം, നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു ദൂതനെ കൽപ്പിച്ചാക്കിയിരിക്കുക. ദൈവം അറിയാതെ, ദൈവം അനുവദിക്കാതെ ഒരു ദോഷവും വരത്തില്ല. ഞാനത് പറയുമ്പം എൻ്റെ ഹൃദയത്തിൽ വരുന്ന ഒരു ആലോചന പറയാം. ദൈവം ഒരു വര വരച്ചിട്ടുണ്ട്. ചില സാത്താന്യ മേഖലകൾക്ക് എവിടെ വരെ കയറി വരാം എന്നുള്ള വിധത്തിൽ ദൈവം ഒരു വര വരച്ചിട്ടുണ്ട്. അതിനപ്പുറത്തോട്ട് വരാൻ ഒരു പൈശാചിക ആധിപത്യങ്ങളെയും ദൈവം അനുവദിക്കത്തില്ല. ഞാനത് പറയുമ്പം നിങ്ങളിൽ എത്ര പേരതിന് ആമേൻ പറയും? എൻ്റെ അകത്ത് കത്തുന്ന ഒരു വചന വെളിപ്പാട് ഞാൻ പറയാം. സാത്താന്യ മണ്ഡലങ്ങൾ ഇയോബിനെ കുറിച്ച് പറയുമ്പം ദൈവം പറയുന്ന ഒരു വാക്കുണ്ട്, അവൻ്റെ പ്രാണനെ തൊടരുത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇയോബിൻ്റെ പ്രാണൻ ഇയോബിൻ്റെ അകത്തുള്ളിടത്തോളം ഇയോബിന് നഷ്ടമാകുന്നതെല്ലാം തിരിച്ചു കൊടുക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, മരണം 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 എന്ന വാക്ക് ഇയോബിൻ്റെ വീട്ടിലെല്ലാവരും പറഞ്ഞു തുടങ്ങി. മരിക്കും മരിക്കും. ഇയോബിൻ്റെ ഭാര്യ തന്നെ പറഞ്ഞല്ലോ, മരിച്ചു കളയുക. അത് വെറുപ്പ് കൊണ്ടാണോ, വിദ്വേഷം കൊണ്ടാണോ, അതോ ആ കാഴ്ച കാണാൻ കഴിയാത്തത് കൊണ്ടാണോ, അറിയില്ല. പക്ഷെ ഇയോബിൻ്റെ ഭാര്യ പറയുന്നു, മരിച്ചു കളയുക. അതുപോലെ തന്നെ അതുപോലെ തന്നെ ബിൽദാദും എലീഫസും സോഫറും മരണത്തെക്കുറിച്ച് ചർച്ച ചെയ്തു തുടങ്ങി.
പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, ആരെല്ലാം നിങ്ങൾക്കെതിരെ ചർച്ച നടത്തിയാലും, ആരെല്ലാം വളരെ നെഗറ്റീവായ കാര്യങ്ങൾ പറഞ്ഞാലും, എൻ്റെ സഹോദരങ്ങളെ, ദൈവം ഒരു വരവരച്ച്, ദൈവം നിന്റെ പ്രാണനെ പരിപാലിക്കാൻ ഒരു ദൂതനോട് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ഹല്ലേലൂയ. ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, ഇത് കവിഭാവനയൊന്നുമല്ല. ദൈവം തൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമറങ്ങും. ഞാൻ ഈ വചനം പറയുമ്പോൾ എനിക്ക് നല്ല ബോധ്യമുണ്ട്, ഭയചകിതരായിരിക്കുന്ന ചിലരെ ഇന്ന് പകലിൽ ഈ ദൂത് ശക്തീകരിക്കുകയാണ്. ദൈവം ഇറങ്ങി പരിപാലിക്കുമെന്നുള്ള വെളിപ്പാട് ചിലരുടെ അകത്തേക്ക് പരിശുദ്ധാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ പാർക്കുന്ന ഇടത്ത് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആരുമില്ല, പക്ഷെ ദൂതനെ ദൈവം കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. ആരെങ്കിലും പറയുക, പാസ്റ്റർ ഞാനത് കാണുന്നില്ലല്ലോ, എനിക്കത് മനസ്സിലായിട്ടില്ലല്ലോ. ആമേൻ. അവിടെ പഴയ നിയമത്തിൻ്റെ ഒരു സംഭവ കഥ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 6:16 അവിടെ പ്രവാചകൻ പ്രവാചക ശിഷ്യനോട് പറയുന്നുണ്ട്, പേടിക്കണ്ട, നമ്മോടുകൂടെയുള്ളവർ അവരോടുകൂടെയുള്ളവരെക്കാൾ അധികം. പേടിക്കണ്ട, നമ്മോടുകൂടെയുള്ളവർ അവരോടുകൂടെയുള്ളവരെക്കാൾ അധികം. ഇവിടെ പ്രവാചകൻ പ്രാർത്ഥിക്കുക, കർത്താവേ ഇവൻ കാണത്തക്കവണ്ണം ഇവൻ്റെ കണ്ണൊന്ന് തുറക്കണേ. പ്രാർത്ഥന കഴിഞ്ഞപ്പോ ഭയന്ന് നിന്ന പ്രവാചക ശിഷ്യൻ അന്താളിച്ച പറയുന്നത്, മല മുഴുവൻ അഗ്നി അശ്വങ്ങളും അഗ്നി രഥങ്ങളും നിറഞ്ഞിരിക്കുക. ഞാൻ നിങ്ങളോട് പറയാം, ഈ കാഴ്ച ആത്മമണ്ഡലത്തിന്റെ കാഴ്ചയാണ്. ദൈവത്തിൻ്റെ ജനറൽസ് എവിടെയുണ്ടോ അവിടെ ദൈവത്തിൻ്റെ സേന പരിപാലനത്തിനായിട്ടുണ്ടായിരിക്കും. സ്തോത്രം. ഇവിടെ ഏലീശ പ്രവാചകൻ ദൈവത്തിൻ്റെ ജനറലാ. ദൈവത്തിൻ്റെ ജനറൽ ഉള്ളയിടത്ത് ഒരു ദൂതനല്ല, ഒരു മല നിറഞ്ഞു നിൽക്കുന്ന വിധത്തിൽ ദൈവത്തിൻ്റെ ദൂതന്മാരിറങ്ങി നിൽക്കും. നമ്മൾ കണ്ടാൽ മതി. ഇവിടെ യഹോവയുടെ ദൂതൻ തൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു എന്ന് പറയുന്ന ആ വാക്ക് നമ്മൾ ആത്മദൃഷ്ടി തുറന്നൊന്ന് നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാകും. ദൈവത്തിൻ്റെ പരിപാലനം. ഞാൻ ചോദിക്കട്ടെ, മരണം ഉറപ്പിച്ച ചില അനർത്ഥങ്ങൾ വന്നില്ലേ? അസ്ഥികൾ ഒടിഞ്ഞു പോകുമെന്ന് ചിന്തിച്ച ചില അപകടങ്ങൾ വന്നില്ലേ? ജീവിക്കാൻ ഒക്കത്തില്ല, മരിച്ചു പോകുമെന്ന് തോന്നുന്ന ചില സാഹചര്യങ്ങൾ വന്നില്ലേ? എന്തേ ഒന്ന് സംഭവിക്കാഞ്ഞ്? ആ വണ്ടി എന്നെ ഇടിച്ച് തകർത്ത് ഞാൻ ഇവിടെ ഒന്ന് ജീവനോടെ തിരിച്ചു പോകത്തില്ല എന്ന് ഉറപ്പിച്ച ചില സമയങ്ങളില്ലായിരുന്നു? സെക്കൻഡുകൾ കൊണ്ട് മിന്നായം പോലെ നേർക്ക് പാഞ്ഞു വരുന്ന ചില സംഭവങ്ങൾ. എന്തേ അതൊന്നും തൊടാഞ്ഞത്? നമ്മൾ കാണാത്ത വിധത്തിൽ അവിടെ ഒരു പരിപാലനം ഉണ്ടായിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ ദൂതൻ്റെ പരിപാലനമാണ്. ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് നല്ല ബോധ്യമുണ്ടല്ലോ, ദൈവം അങ്ങനെ ഇറങ്ങി പ്രൊട്ടക്റ്റ് ചെയ്ത സ്തോത്രം ധാരാളം പ്രിയപ്പെട്ടവരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതും കവിഭാവനയല്ല. ദൈവം സംരക്ഷിക്കും. തൻ്റെ ദൂതനോട് ദൈവം കൽപ്പിച്ചേക്കുക. സ്തോത്രം. നിങ്ങൾ ദാനിയേൽ പ്രവചനം 6:21 വരണം. അവിടെ
ഇവിടെ ദാനിയേൽ രാജാവിനോട് പറയുന്ന ഒരു വാക്കുണ്ട്. ദാനിയേൽ രാജാവിനോട്, രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവയുടെ വായ അടച്ചു കളഞ്ഞു. എനിക്ക് വാക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ട വാക്കാണ്, എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ചു അവയുടെ വായ അടച്ചു കളഞ്ഞു. എന്തിനാണെന്നറിയാമോ? എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന്. ഞാൻ നിങ്ങളോട് ആത്മാവിൽ പറയാം, നിങ്ങൾക്ക് കേടുവരുത്താനാണ് ചില പദ്ധതികൾ രൂപപ്പെടുന്നത്. സ്തോത്രം. അത് ചില മാനുഷിക പൈശാചിക കൂട്ടുകെട്ടുകൾ. കേടുവരുത്താനാണ് നിൽക്കുന്നത്. ഞാൻ ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് ഈ വചനത്തിന് ആമേൻ പറഞ്ഞുകൊള്ളണം. കേടുവരുത്താനുള്ള തന്ത്രങ്ങൾ മെനയപ്പെടുന്നുണ്ട്. അത് രേഖകളായിട്ടാവാം, അത് കയ്യെഴുത്തുകളായിട്ടാകാം, അത് ചില ആധികാരിക മുദ്രകളായിട്ടാകാം. പക്ഷേ നിങ്ങൾ വിശ്വസിച്ചോ, നിങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണെങ്കിൽ ആ പരിപാടികളൊക്കെ നടക്കുമെന്നേ ഉള്ളൂ, നിനക്ക് കേട് വരത്തില്ല. ആമേൻ. അതൊരു പ്രസംഗം കേട്ടത് കൊണ്ടല്ല കേട്ടോ, പ്രസംഗം കേട്ടത് കൊണ്ട് എനിക്ക് കേട് വരത്തില്ലെന്ന് ആരും ചിന്തിക്കല്ലേ. ദാനിയേലിന്റെ പ്രാർത്ഥന അതിൻ്റെ പിന്നിലുണ്ട്, നിങ്ങൾ ഓർത്തോണം. വെറുതെ ദാനിയേലിനെ സംബന്ധിച്ച് ഒരു ദൂതനോട് ദൈവം കൽപ്പിക്കുകയല്ല. അങ്ങനെ ആരും ചിന്തിക്കരുത്, ദാനിയേൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ച് വെറുതെ ഞാൻ കൽപ്പിച്ചു. നോ, ദാനിയേലിന്റെ പ്രാർത്ഥന ആ വിധത്തിലാണ്. മുൻപേ ചെയ്തു വന്നതുപോലെ ദിവസം 3 നേരം ദൈവസന്നിധിൽ മുട്ടുകുത്തി ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുക. ഞാൻ മുമ്പേ പറഞ്ഞ വാക്കൊരിക്കൽ കൂടി ഉപയോഗിക്കാം, ദൈവത്തിൻ്റെ ജനറലാ. കഴിവുള്ളവനല്ല ദൈവത്തിൻ്റെ ജനറൽസ്, പ്രാർത്ഥിക്കുന്നവനാണ്. ഈ പ്രാർത്ഥനയൊന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് നേതാക്കന്മാർ ഈ രേഖ തയ്യാറാക്കി കൊണ്ടുവരുന്നത്. രേഖ നിമിത്തം പിടിച്ചു, ദാനിയേലിനെ തടവിലാക്കി, ഒടുവിൽ സിംഹക്കുഴിയിലേക്ക് ഇടുന്ന ദിവസം എത്തി. പക്ഷെ ദാനിയേൽ പോലും അറിയാത്ത വിധത്തിൽ ഒരു ദൂതൻ ഇറങ്ങി നിൽക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഇന്നലെയും കണ്ടില്ലേ പ്രിയരെ, പ്രധാനമന്ത്രി തൃശ്ശൂർ എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ സംരക്ഷണ സേന എങ്ങനെയാണ് അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾ കണ്ടില്ലേ? എങ്ങനെയാണ് അവർ നിൽക്കുന്നതെന്ന്. ഇതേ ക്രമത്തിൽ ദാനിയേലിന് കേടുവരുത്താതിരിക്കേണ്ടതിന് വരുന്നതിന് മുൻപ് ദൈവം തൻ്റെ ദൂതനെ അയച്ചു. സ്തോത്രം. ഞാൻ ചിന്തിക്കുന്നു 91:11 നിന്ന് ദാനിയേലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കൽപ്പിച്ചാക്കിയ ദൂതൻ സിംഹക്കുഴിക്കകത്ത് കാലേ കൂട്ടി ഇറങ്ങി നിൽക്കുക, സിംഹത്തിൻ്റെ വായ അടച്ചു കളഞ്ഞു. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിച്ചോ, എല്ലാ വഴികളിലും ദൂതന്മാരുടെ കാവലുണ്ട്. ഇനിയും അടുത്ത ഒരു സംഭവം കൂടെ ഞാൻ പറയാം. അപ്പോസ്തല പ്രവൃത്തി 12:11 പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തൻ്റെ ദൂതനെ അയച്ചു, ഹെരോദാവിൻ്റെ കയ്യിൽ നിന്നും യഹൂദജനത്തിൻ്റെ സകല
പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാനിപ്പോൾ വാസ്തവമായി അറിയുന്നു എന്നവൻ പറഞ്ഞു. കാരാഗ്രഹത്തില ഹെരോദാവ പിടിച്ച് പൂട്ടിയേക്കുന്നത്. പൂട്ടിയിരിക്കുന്ന ഹെരോദാവിനും ഹെരോദാവിനെ കൊണ്ട് പൂട്ടിച്ച യഹൂദ ജനത്തിനും പത്രോസിനെ കുറിച്ചൊരു പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷ എന്നറിയോ? ഇവനെ കൊന്നേക്കാം, ഇവനെ കൊന്നേക്കാം. ഞാൻ നിങ്ങളോട് പറയാം, ചിലരുടെയൊക്കെ പ്രതീക്ഷ പോലെയൊക്കെ അങ്ങ് നടക്കുമായിരുന്നെങ്കിൽ നമ്മളീ പലരും ജീവനോട് കാണത്തില്ലായിരുന്നു. പക്ഷെ ചില പുള്ളികളുടെയൊക്കെ പ്രതീക്ഷകളെ ദൂതനയച്ചങ്ങ് പൊളിക്കുക. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരാമയും പറ. ഞാൻ ദൈവം എനിക്ക് തരുന്ന ഭയങ്കര നിയോഗത്തിനകത്ത് നിന്ന് ഈ മെസ്സേജ് പറയുന്നത്, നിങ്ങൾക്കെതിരെയുള്ള ചിലരുടെ പ്രതീക്ഷകളെ ദൈവം പൊളിച്ചു കളയും. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചോ. ഈ അകത്തിട്ട് പൂട്ടുന്നതിനൊരു പ്ലാനുണ്ട്, പക്ഷെ ആ പ്ലാനിനെ പൊളിക്കും. പത്രോസിനെ കൊല്ലാനാണ് ഹെരോദാവ് അകത്തിട്ട് പൂട്ടിയത്, പക്ഷെ ദൈവം തന്റെ ദൂതനെ അയച്ചു, ഹെരോദാവിന്റെ കയ്യിൽ നിന്ന് ഇങ്ങ് വിടുവിച്ചു, യഹൂദ ജനത്തിന്റെ പ്രതീക്ഷയിൽ നിന്ന് അങ്ങ് വിടുവിച്ചു. ഞാനവിടെ ആ വാക്യത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് പറയാമേ. എൻ്റെ പ്രിയരെ, ഈ ഹെരോദാവിനെന്നാ പറ്റിയേ? ഹെരോദാവിനെന്നാ പറ്റിയേ? നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 12:1 വാക്യം വായിക്കുമ്പോൾ, ആ കാലത്ത് ഹെരോദാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. ഹെരോദാവ് കൈനീട്ടി. അങ്ങനെയാണ് യാക്കോബിനെ വാൾകൊണ്ട് കൊന്നത്. അത് യഹൂദന്മാർക്ക് പ്രസാദമായപ്പോൾ പത്രോസിനെ പിടിച്ചു. പെസക കഴിഞ്ഞിട്ട് 4 വാക്യം നോക്കിയേ, ജനത്തിന്റെ മുൻപിൽ നിർത്തുവാൻ ഭാവിച്ചു, തടവിലാക്കി അവനെ കാപ്പാൻ 4 ചേവകരുള്ള 4 കൂട്ടത്തിന് ഏൽപ്പിച്ചു. 4 ചേവകരുള്ള 4 കൂട്ടം, 4 × 4 = 16. 16 ദൂതന്മാർ, 4 ചേവകരുള്ള 4 കൂട്ടം. 16 പടയാളികൾ, 16 ചേവകന്മാർ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരികയാണ്. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഹെരോദാവ് അവനെ ജനത്തിന്റെ മുൻപിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രി, പത്രോസിനെ കാരാഗ്രഹത്തിലാക്കിയ രാത്രിയല്ല, ജനത്തിന്റെ മുൻപിൽ നിർത്തുവാൻ പ്ലാൻ ചെയ്തതിന്റെ തലേ രാത്രി. ദൈവത്തിന്റെ പരിപാടി എപ്പോഴും ഒരു ലാസ്റ്റ് മിനിറ്റ് മിറക്കിളാകട്ടോ. ആ ലാസ്റ്റ് മിനിറ്റ് മിറക്കിളുകൾ ദൈവത്തിന്റെ ശൈലിയാണ്. ബറവോൻ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോ ചെങ്കടൽ മുറുക്കിയല്ല. ബറവോൻ ഇങ്ങി അടുത്തു വരും. ജനം ഭയപ്പെട്ടു പോകും, നിലവിളിച്ച് ബറവോന്റെ കയ്യിൽ അകപ്പെടുമെന്ന് ചിന്തിക്കും. പക്ഷേ തൊടത്തില്ല. അവിടെയാണ് ചെങ്കടൽ മുറിയുന്നത്. ഈ ഭയങ്കര പ്രശ്നത്തിന്റെ വാതിൽക്കൽ നിൽക്കുന്ന ചിലരോട് ഞാൻ ആത്മാവിൽ പറയാം, ആ പ്രശ്നം നിന്നെ മുക്കത്തില്ല, ആ പ്രശ്നത്തിന് നിന്നെ ഇല്ലായ്മ ചെയ്യാൻ പറ്റത്തില്ല, ആ പ്രശ്നം നിന്നെ തൊടുന്ന ആ ലാസ്റ്റ് മിനിറ്റില്ലേ, അവിടെ നിനക്ക് വേണ്ടി ചെങ്കടലുകളെ ദൈവം മുറിച്ചു മാറ്റും. ഇവിടെ ഹെരോദാബ് പത്രോസിന്റെ തല വെട്ടാൻ പ്ലാൻ ചെയ്തതിന്റെ തലേ രാത്രി ദൈവത്തിന്റെ ദൂതൻ കാരാഗ്രഹത്തിനകത്ത് ഇറങ്ങുന്നു. അമേ. 7 വാക്യത്തിൽ പെട്ടെന്ന്, നിങ്ങളെ പെട്ടെന്നുള്ള വാക്ക് നന്നായിട്ട് നോട്ട് ചെയ്തോണം, പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി.
അമ്മേ പത്രോസിനെ വിടിവിച്ച് പുറത്തേക്ക് കൊണ്ടുവരിക. ഞാൻ ചിലരോട് ആത്മാവിൽ പറയാം, പെട്ടെന്ന് വിടുതലുകൾ സംഭവിക്കാൻ പോവാം. ഹല്ലേലൂയ. ദൈവം നിനക്ക് വേണ്ടി കൽപ്പിച്ചാക്കിയ ദൂതന്മാർ നിന്നെ വിടിവിച്ച് പുറത്തിറക്കത്തക്ക വിധത്തിൽ പെട്ടെന്ന് ഇറങ്ങി വരാൻ പോകുക. സ്തോത്രം. ആരെങ്കിലും ചോദിക്കുക, അല്ല പാസ്റ്ററേ, ഈ ദൂതന്മാർക്ക് വേറെ പരിപാടിയൊന്നുമില്ലേ? ദൂതന്മാരുടെ പരിപാടി ഇതാ. ദൂതന്മാരുടെ പരിപാടി ഇതാന്ന് ഞാനത് വെറുതെ പറഞ്ഞല്ല. നിങ്ങൾ എബ്രായ ലേഖന 1:14 നോക്ക്, അവിടെ ഇത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ പറയുക, ഇവരൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ള ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ? ആരാ ഇവര്? 13 ചേർത്ത് വായിക്കേ, ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുമ്പോൾ നീ എൻ്റെ വലത്തുഭാഗത്തിരിക്ക എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരളി ചെയ്തിട്ടുണ്ടോ? എന്നിട്ട് പറയുക, ഇവരൊക്കെയും ആര്? ദൂതന്മാർ. രക്ഷപ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളാ. ദൂതന്മാരാരാ? സേവകാത്മാക്കളാ. ആരുടെ? രക്ഷപ്രാപിപ്പാൻ ഇരിക്കുന്നവരുടെ. ഞാൻ പറയാം, നമ്മെ സംരക്ഷിക്കുവാൻ ദൈവം ചുമതല ഏൽപ്പിച്ചിരിക്കുന്ന സംരക്ഷണ സേനകളാണ് ദൈവത്തിൻ്റെ ദൂതന്മാർ. അതുകൊണ്ട് സംശയിക്കണ്ട, ദൈവം അങ്ങനെ അപ്പോയിന്റ് ചെയ്തിരിക്കുക. എൻ്റെ പ്രിയരെ, നമ്മൾ രക്ഷിക്കപ്പെട്ടു, നമ്മൾ വീണ്ടും ജനനം അനുഭവിച്ചു, മാനസാന്തരം അനുഭവിച്ചു, നമ്മൾ സ്നാനമേറ്റു, നമ്മൾ ദൈവവചനത്തെ അനുസരിച്ചു, നമ്മൾ ദൈവവചനത്തെ പ്രമാണിക്കുന്നു, നമ്മളിങ്ങനെ കൊട്ടിയും പാടിയൊക്കെ പോവുകയാണ്. ആമീൻ. ഇതിനകത്ത് നമുക്കെതിരെ തന്ത്രങ്ങൾ മെനയപ്പെട്ടിട്ടുണ്ട്, പക്ഷെ കൽപ്പിച്ചാക്കിയ ദൂതന്മാർ നമുക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുകയാണ്. സേവകാത്മാക്കളെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആമീൻ. നിങ്ങൾ 91:11 അടിവരയിട്ട് വിശ്വസിച്ചോ? എല്ലാ വഴികളിലും എന്നെ കാക്കേണ്ടതിന്, എല്ലാ വഴികളിലും എന്നെ കാക്കേണ്ടതിന് ദൈവം തന്റെ ദൂതന്മാരോട് എന്നെ കുറിച്ച് കൽപ്പിച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്നവരെ കരമൊന്ന് ഉയർത്തി പിടിച്ച് കർത്താവിനെ ഒരുമിച്ച് ഒന്ന് ആരാധിച്ചോ. ദൈവത്തിന്റെ ദൂതന്മാരുടെ ഒരു പരിപാലനം എൻ്റെ മേൽ കിടക്കുകയാണ്. എല്ലാ വഴികളിലും അതുണ്ട്. ഹല്ലേലൂയ. എല്ലാ വഴികളിലും ഉണ്ട്. ഭയത്തെ എല്ലാം ഒന്ന് പുറത്തു കളഞ്ഞേ, ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവ് എവിടുത്തെ പ്രൊട്ടക്ഷനായി സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇങ്ങനെ ദൈവം നമ്മളെ സംരക്ഷിക്കുന്നു, നമ്മൾ എന്തിനെ പേടിക്കുന്നേ? നമ്മൾ ആരെ പേടിക്കുന്നത്? ധൈര്യത്തോടൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവ്, ആ ദൈവിക സംരക്ഷണം എനിക്ക് അനുഭവിക്കണം, എൻ്റെ കണ്ണുകൊണ്ടത് കാണണം. യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് അമ്മേൻ ഉത്തരവാദിത്വം ഏൽപ്പിച്ചാക്കി വെച്ചിരിക്കുന്ന ദൂതന്മാർക്കായി സ്തോത്രം. അങ്ങയുടെ ഭയങ്കര കരുതലിനായി, പരിപാലനത്തിനായി നന്ദി. ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ചാർജ് ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ സംരക്ഷണത്തിനായി സ്തോത്രം. എല്ലാ വഴികളിലും വെളിപ്പെടുന്ന ദൈവിക സംരക്ഷണത്തിന് നന്ദി. ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഇവരൊരു അനുഗ്രഹ വിഷയമാകട്ടെ. ദൈവിക പരിപാലനത്തിൽ ഇവർ പൊതിയപ്പെടട്ടെ. ദൈവിക സംരക്ഷണത്തിനകത്ത് ഇവർ നിറഞ്ഞിരിക്കട്ടെ. കർത്താവ് അത് ചെയ്യും. ജനത്തെയെല്ലാം ഞാൻ അനുഗ്രഹിക്കുന്നു. ഒത്തിരി അത്ഭുതങ്ങളിലൂടെ നിന്റെ മക്കളെ നടത്തും. കർത്താവിൻ്റെ പ്രവർത്തിക്ക് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ.